യെസ് അസ്സലാമു അലൈക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാവിലത്തെ നാസ്തയും കാര്യങ്ങളിലാണ് ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് ഉച്ചക്കത്തെ ചോറുണ്ടാക്കാം. അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതിൽ മൊബൈലിലിരിക്കുക അല്ലെങ്കിൽ പത്രം കൊണ്ടിരിക്കുക അങ്ങനെയല്ലായിരിക്കും അല്ലേ. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നില്ല, ചിലർ ബാക്കി പണികളെല്ലാം തന്നെ വേഗം തീർത്ത് വേഗം ഫ്രീ ആകുന്നവരും ഉണ്ടാവും. എന്നാലും കുറച്ച് ആൾക്കാരെല്ലാം എന്നെപ്പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളീ കാണുന്ന ഈ മാവില്ലേ, ഇത് എൻ്റെ പുരേൻ്റെ നേരെ മുന്നിൽ മുറ്റത്ത് തന്നെയുള്ള നല്ല രസമുള്ള ഒരു മാവട്ടോ. ഇവിടെ എല്ലാം ഫേമസ് ആയിട്ടുള്ള ഉളവറ് മാവെന്ന് അറിയും. ഇന്നലെ കഴിഞ്ഞ പോലെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാക്കിയാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നും മുപ്പർ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചാന്ന് തോന്നുന്നു. ഒരു ഈ കാണുന്ന അഞ്ചാറ് മാങ്ങ ഇമ്മേൽ ഉണ്ടായിക്കുള്ളൂ. സാരയില്ല, ഇൻഷാല്ലാ അടുത്ത കൊല്ലം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന സമയത്ത് എന്നാന്ന് വെച്ചാൽ ഇന്നലെ അലക്കി കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് മടക്കി വെക്കാൻ. അതൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അധികം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും മടക്കുന്നില്ല കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്കെല്ലാം ഇതെല്ലാം വലിയ വിഷയമാണ്. നല്ല എന്താ പറയുക, നല്ല നീറ്റിൽ കാണുവാനുള്ള നല്ല രസത്തിലെല്ലാം മടക്കി അതുപോലെ തന്നെ ഷെൽഫിലെല്ലാം വെച്ച് ഷെൽഫെല്ലാം എപ്പോഴും ഇങ്ങനെ ക്ലിയർ ആയിട്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷെ കുറച്ച് മുമ്പ് വരെ ഞാനും അങ്ങനെയെല്ലാം ചെയ്ത ഒരാളേനു. പിന്നെ ഇവിടെ ആണുങ്ങൾക്കൊന്നും അതൊന്നും വലിയൊരു ഇതല്ല. പിന്നെ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് ചോദിക്കും എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് സമയം പോക്കുന്നത്, നാളെയോ മറ്റന്നാളോ പിന്നെയും എടുത്തിടുന്ന ഇതെല്ലാം ഇങ്ങനെ ലൈനൊപ്പിച്ചെല്ലാം മടക്കി വെക്കുന്ന എന്തിനാ, ഒന്ന് വൃത്തിയിൽ മടക്കി ഷെൽഫിലാടെ വെച്ചാൽ പോരെ, എന്തായാലും പിന്നെ എടുക്കേണ്ടിയതല്ലേ. അപ്പം അങ്ങനെയെല്ലാം കേട്ട് കേട്ടിപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നിത്തുടങ്ങി. എന്നാലും തീരെ അങ്ങനെ വാരി വലിച്ചിടുന്നതല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യം ഒന്ന് വൃത്തിയിലൊന്ന് മടക്കി ഷെൽഫിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയാലുള്ള അവസ്ഥയായത് ഇത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളുള്ള ദിവസം ഒരുപാട് തിരക്കിട്ടിട്ടായിരിക്കും. കാരണം നമ്മൾ എല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് പോകുമ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു 8:30 ആവുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുമ്പ് ചായയും മറ്റു കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. അന്നേരം ഒരു ഭയങ്കര ഒരു തിരക്കിലുള്ളൊരു നാസ്ത ഉണ്ടാക്കലും ബാക്കി കാര്യങ്ങളിലും ചെയ്യലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് പാത്രങ്ങൾ എടുക്കുന്നുണ്ടാകും. പക്ഷെങ്കിൽ തിരിച്ച് കൈ തിരിച്ച് വെക്കുവാനുള്ള സമയമോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഇട്ട സമയത്ത് പറ്റുകയില്ല. അങ്ങനെ അടുക്കള നല്ല കച്ചറയായിരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കൈ വെക്കാമെന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ കുട്ടികളെല്ലാം പോയി ഒന്ന് ഫ്രീ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് ഇരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിരിക്കലോ അങ്ങനെയെല്ലാം ആയിട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ പിന്നെ അടുക്കള കാണുമ്പോൾ നമുക്ക് ചെറിയൊരു തലവേദന വരിക. എന്തായാലും ഇതെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാം. വീഡിയോൻ്റെ അവസാനം പിന്നെ ഞാൻ കുറച്ച് കവർ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ടൈൽസ് മേലെ ഒട്ടിച്ച് കാണട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇറച്ചിയും മീനെല്ലാം വാങ്ങുന്ന കവർ ഇങ്ങനെ നമ്മൾ കഴുകുമ്പോഴേക്ക് അത് നനഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതെന്നാ എടിയ വെക്കേണ്ടിയെന്ന് തിരിയുമല്ല. അങ്ങനെയല്ലാന്ന സമയത്ത് ഇങ്ങനെ കൈ ഒട്ടിച്ച് വെച്ചാൽ പിറ്റേന്നേക്ക് നല്ല ഉണങ്ങി. അങ്ങനെയാകുമ്പോൾ നമുക്ക് എവിടെയും ഇത് എടുത്തു വെക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ഒന്നല്ല കേട്ടോ, ഇത് വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ട് ഞാനിപ്പം ചെയ്യുന്നത് നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് ചോറിൻ്റെ പണി തുടങ്ങാം. ചോറെന്ന് പറയുമ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റെസിപ്പി കാണിച്ചിട്ടുള്ള ചോറൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണ എല്ലാവരും എല്ലാം വെക്കും പോലെ സാധാ ചോറും കറിയും ഉപ്പേരിയും മീനും അങ്ങനെയെല്ലാം ആയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറീൻ്റെ പരിപാടി നോക്കാം. ഇന്ന് ഞാൻ കർമ്മൂസം കൊണ്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കർമ്മൂസം വറുക്കാൻ വേണ്ടി പറമ്പിലേക്ക് വന്നതാണ്. കർമ്മൂസൻ്റെ കറി പല വിധത്തിലും വെക്കലുണ്ട് അല്ലേ. സാധാരണ വെക്കും പോലെ ഇങ്ങനെ പരിപ്പിലിട്ട് വെക്കും, അതുപോലെ തന്നെ മുളകും മഞ്ഞളും മാത്രം ഇട്ട് കർമ്മൂസം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കും. പിന്നെ ചിലർ പച്ചമുളക് ഉപ്പും മാത്രം ഇട്ടിട്ട് ലാസ്റ്റ് കടുവിൽ ഇങ്ങനെ തൂമിച്ചെടുക്കും വെളുത്ത ഈ ഒരു ഇതുപോലെ. പിന്നെ പക്ഷേങ്കിൽ എനിക്ക് ഇതൊരു ടേസ്റ്റായിട്ട് തോന്നി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞളും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ല ടൈറ്റിൽ, അതായത് അധികം വെള്ളം പാരാണ്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട് അത് നല്ലോണം ഉടച്ചിട്ട് അതിലേക്ക് തേങ്ങയും തൈരും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലോണം അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കടുവും കരിവേപ്പിലെല്ലാം ഇട്ടിട്ട് തൂമിച്ചാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ്. പൊതുവേ അങ്ങനെയല്ല കർമ്മൂസേൻ്റെ കറിക്ക് വലിയൊരു ടേസ്റ്റ് അങ്ങനെ തോന്നില്ല. ഇപ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു കറിയായത്. പക്ഷേ ഇങ്ങനെ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒപ്പം ഒരു വരട്ട മീനെല്ലാം ഉണ്ടായാൽ അതങ്ങ് കോമ്പിനേഷൻ ആവും. അപ്പോൾ കർമ്മൂസെല്ലാം നമ്മൾ റെഡിയാക്കി കുക്കറിൽ ആക്കി വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളകും കുറച്ച് മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ചോറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ അത് വെന്തുക്കോ നോക്കാം. ചോറ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാർത്ത് കൊടുക്കാം.
ചോറ് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കർമൂസ, നമ്മൾ റെഡിയാക്കി വെച്ച കർമൂസ കറി ഇവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ റെഡിയാക്കിയെടുക്കാം. ഇപ്പം മീൻ, എനിക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ അയിലയും പിന്നെ വലിയൊരു ഇതില്ലേ, വലിയൊരു മുള്ളനില്ലേ, അതിന് പലരും പല പേരും അല്ലേ പറയാം. ഇവിടെ എല്ലാം ആന ചവിട്ടി എന്നെല്ലാം പറയും. പിന്നെ കുറച്ചൊരു കാൽസ്യമുള്ള മീനാന്ന് തോന്നുന്നു, അതിൻ്റെ പുറത്തുള്ള ഈ ഒരു ഒരു പോളിഷെല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നലുണ്ട്, അങ്ങനത്തെ മീന് കാൽസ്യം ഉണ്ട് എന്നെല്ലാം പറയുന്നേക്കാം. പിന്നെ അയില നല്ല ടേസ്റ്റുള്ള മീനാണ്, അത്രയും തോന്നുന്നു അയിലക്ക് ഗുണമുള്ളൂ, വേറെ പിന്നെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അയിലയിലില്ല എന്നെല്ലാം പറയുന്നേക്കാം. എന്തായാലും ഈ രണ്ട് മീനാണ് കിട്ടിയത്, അതൊന്ന് മുറിച്ചെടുക്കാം. മീനിങ്ങനെ കയ്യിൽ നിന്നല്ല തുള്ളിപ്പായുന്നുണ്ട് കേട്ടോ, അത്രയും ആരോഗ്യമുള്ള മീനാന്ന് തോന്നുന്നു, നല്ല ചീയാത്ത മീനാന്ന് തോന്നുന്നു. മീൻ്റെ വേസ്റ്റെല്ലാം നമുക്ക് പൂച്ചക്ക് ഇട്ട് കൊടുക്കാം, പൂച്ച ആവശ്യത്തോടെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണ് കണ്ടുതരെ വേറെ എന്തോ പ്രശ്നമാന്ന് വിചാരിച്ചിട്ട് പൂച്ച തിരിച്ചു പോകുന്നുണ്ട്. മീനെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഞാൻ വിചാരിക്കുന്നത് ഇതിൽ കുറച്ച് രണ്ടും കൂടി മിക്സാക്കിയിട്ട് പൊരിക്കുകയും ചെയ്യാം, പിന്നെ അയില വരട്ടുകയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല വര ഇട്ട് കൊടുക്കുക, വരിഞ്ഞു കൊടുക്കുക. അപ്പം വരിയുമ്പം കുറച്ച് ആഴത്തിൽ തന്നെ വരിക, അധികം മുറിഞ്ഞു പോകണ്ട, എന്നാലും അങ്ങനെയാകുമ്പോൾ കുറച്ച് നല്ലോണം മുളക് മഞ്ഞളെല്ലാം പിടിക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇമ്മീന് ചിലറൊന്നും കട്ട് ചെയ്യുമല്ലോ, ഒന്നിച്ചിങ്ങനെ നമ്മൾ ആവൂലിയെല്ലാം പൊരിക്കും പോലെ പൊരിക്കുന്നതാണ്, പക്ഷേങ്കിൽ അങ്ങനെ എനിക്കൊരു ഒരു കോലം തോന്നിയിക്കില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഇതും കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് മുളകും മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് പെരക്കി വെക്കാം കുറച്ച് സമയത്തേക്ക്. ബാക്കി നമ്മളെ പരിപാടികളെല്ലാം കഴിയുമ്പോഴേക്ക് മീനിൽ നല്ലോണം മസാലയെല്ലാം പിടിച്ചോട്ടെ. ഇപ്പോൾ മീനെല്ലാം ഇവിടെ നന്നായിട്ട് ഇങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മീൻ മുറിക്കാനും കവുവാനെല്ലാം ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഒന്ന് പോവാം, ബേസിനിലും അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഒന്ന് പോയിക്കോട്ടെ. ഇനി നമുക്ക് നമ്മൾ കർമൂസ അടുപ്പത്ത് വെച്ചല്ലോ, ഇനി പയ്യിലേക്ക് തേങ്ങ വേണം, തേങ്ങ അരച്ചിടണം. അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മൂന്ന് നാല് സ്പൂണ് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം, അധികമായി പോകണ്ട, തേങ്ങ അരിയാൻ മാത്രമുള്ള വെള്ളവും ചേർത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴേക്ക് മീൻ മുറിക്കലും തേങ്ങ അരക്കലെല്ലാം കഴിയുമ്പോഴേക്ക് നമ്മളെ കർമൂസ ഇവിടെ അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട്. നല്ല മൂത്ത കർമൂസ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനിയിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം, തേങ്ങയും തൈരെല്ലാം കൂട്ടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നല്ല ടൈറ്റിലായിരിക്കണം കേട്ടോ, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് തൂമിച്ചെടുക്കുക. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും. ഇനി നമുക്ക് അതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇപ്പോൾ ഉള്ളത് നല്ല ടൈറ്റിലാണ് കേട്ടോ കറി ഉള്ളത്. ഇനി നമുക്ക് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് കുക്കർ കഴുകിയിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ എന്താവും, ഒത്ത ടൈറ്റാവും, കണ്ടില്ലേ. എന്നിട്ട് നല്ല ടൈറ്റിലാണ് കറി ഉള്ളത്, ഇല്ലാണ്ടിങ്ങനെ ഒരുപാട് വെള്ളമായാൽ ഒരു രസവും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരിക്കും ഞാനിവിടെ മാമ്പാട്ട് പൊടിച്ചു, ഇവിടെ കുറേ എന്നല്ല എന്നാലും അത്യാവശ്യം വായല്ലുള്ളതുകൊണ്ട് ഉപ്പേരിക്കെല്ലാം ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമുള്ള സംഗതികളെല്ലാം തോന്നില്ലേ, കർമൂസയായാലും മാമ്പല്ലായാലും. അപ്പം നമ്മൾ പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചാൽ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തതൊന്നും കുട്ടിയൊക്കെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, നമുക്കും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിലെല്ലാം ഇങ്ങനത്തെല്ലാം വെക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൂട്ടുകയില്ല, പക്ഷേങ്കിൽ കുറച്ച് കഴിയും തോറും നമുക്ക് ഇതിൻ്റെ എല്ലാം ടേസ്റ്റും എല്ലാം ഇങ്ങനെ പിടിച്ച് വരും, അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അറിയുന്നതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് മാമ്പ് കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി പൊടിക്കണം. അതിനുവേണ്ടി കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും
പിന്നെ പച്ചമുളകും. അപ്പോൾ ഇങ്ങനത്തെ ഉപ്പേരിയിൽ ഇലകളും കൊണ്ട് ഉപ്പേരി വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മാമ്പും കാമ്പല്ല ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഉപ്പേരി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇത് തൂമിക്കുന്നതും വെളുത്തുള്ളി തന്നെയാണ്. അതും നല്ല ടേസ്റ്റായി. ഇലക്കറിയെല്ലാം വെക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയിൽ തൂമിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം വെളുത്തുള്ളിയും കരിമ്പിൻ്റെ ഇല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മാമ്പ് നന്നായിട്ട് ഇല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം ഒരു അത്യാവശ്യ വേവാകുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ആ ചമ്മന്തിൻ്റെ ടേസ്റ്റെല്ലാം ഒന്ന് പിടിച്ച് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഉപ്പേരിയെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെയും ടേസ്റ്റ് ഉപ്പെല്ലാം ഒന്ന് നോക്കാം. അപ്പം നല്ല അടിപൊളി ഉപ്പേരി കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം അത് കഴിയുമ്പോഴേക്ക് ചെറിയൊരു ക്ഷീണവും കാര്യവും അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിക്കാം. അപ്പോൾ ഓറഞ്ച് പൊളിച്ചിടുന്നതും പഞ്ചാര ഇടുന്നതെല്ലാം വീഡിയോ എന്നോട് എടുക്കാൻ വിട്ടുപോയി, ബാക്കിയെല്ലാം ഇല്ലുണ്ട്. അപ്പം ഞാൻ ഓറഞ്ച് പെട്ടെന്ന് തന്നെ ഓറഞ്ച് ജ്യൂസ് അടിച്ച്, ഇനി നമുക്കൊന്ന് ക്ഷീണം മാറ്റല്ലേ, കുറച്ച് ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട്. അപ്പം അതെല്ലാം നല്ലതാട്ടോ, നമ്മൾ ചോറിൻ്റെ പണിയെല്ലാം ഇങ്ങനെ തിരക്കിട്ടെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എല്ലാം അതിൻ്റെ ഇടയിൽ കുടിക്കുകയെല്ലാം ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു ഉഷാറുണ്ടാവില്ല. ഇനി നമുക്ക് നല്ലൊരു മാങ്ങ ഇട്ടിട്ടുള്ളൊരു അയില വരട്ടിയത് ഉണ്ടാക്കാം. ഈ മാങ്ങ അയിലയും തമ്മിൽ ഭയങ്കര ഇതാട്ടോ, എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ മുറിച്ച് വെച്ച മീനിന്ന് കുറച്ച് അയില എടുത്ത് അതിലേക്ക് ഒരു തക്കാളിയും മൂന്ന് നാല് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ മെയിനായിട്ടുള്ള നമ്മളെ മാങ്ങയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ പെരക്കി വെക്കുമ്പോൾ മീനിലിട്ടത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത ഉലുവ ഇട്ടോ, മീൻ തൂമിക്കാൻ വേണ്ടി ഉലുവ ഇട്ട് കൊടുത്ത്. ചിലർ കടു ഇടുന്നത് കാണാം, പക്ഷേ മീനിൻ്റെ ടേസ്റ്റ് ശരിക്കും ഉലുവയിൽ വെക്കുമ്പോൾ തന്നെയാണ്. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, വേറെ എന്തെങ്കിലും പുളിയിട്ടിട്ട് മീൻ വെക്കും, അതായത് മാങ്ങ അതുപോലെ തന്നെ പുളി വിളിമ്പി അങ്ങനെ അങ്ങനെയെല്ലാം ഉള്ളത് എല്ലാം ഇട്ടിട്ട് നമ്മൾ മീൻ പറ്റുമല്ലോ. ആ സമയത്ത് ചിലരൊന്നും തക്കാളി ഇടുമല്ലോ, ആ ഇട്ട് കൊടുക്കുന്ന പുളികൾ മാത്രമേ ഇടും. പക്ഷേങ്കിൽ അങ്ങനെ അല്ല, എന്ത് വേറെ പുളി ഇടുന്നുണ്ടെങ്കിലും ഒരു തക്കാളിയും കൂടി മീനിലിടുമ്പോൾ ശരിക്കും മീനിൻ്റേതായ ആ ഒരു ടേസ്റ്റ് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നല്ലോണം വറ്റിച്ചെടുക്കാം. മീൻ മീൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ വിചാരിച്ച പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കീച്ച് വെക്കാം. അടുത്തത് നമ്മളെ ചോറിൻ്റെ പണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഘട്ടത്തിലാണ് നമ്മളെത്തിയത്. അതായത് മീൻ പൊരിക്കൽ. ഇനിയിപ്പോൾ അതും കൂടിയുള്ളൂ. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ നാല് ഭാഗത്തേക്കും പോയിട്ടുണ്ട്. പിന്നെ ഫ്രൈ പാൻ്റെ ഒരു സ്വഭാവം അല്ലേ, നമ്മൾ ഉപയോഗിച്ച് കുറച്ച് ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് വെളുത്തുള്ളി അരച്ചതും കരിമ്പിൻ്റെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീനെല്ലാം നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ടെ. ഒരു ഭാഗം പൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനിൻ്റെ പരിപാടിയെല്ലാം മീൻ പൊരിക്കലെല്ലാം പിന്നെ വേഗം കഴിയുമല്ലോ. അപ്പം മീനെല്ലാം നന്നായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. മീനിൻ്റെ മണം കേട്ടിട്ട് ഇവിടെ ഒരാൾ വന്നിങ്ങനെ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ചോറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, ഇനിയിപ്പം ചോറ് തിന്നുന്ന പണി മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ നാടനായിട്ടുള്ള പ്രത്യേകിച്ച് ഇങ്ങനെ മീൻ വരട്ടിയത് അതും മാങ്ങയെല്ലാം ഇട്ട് വരട്ടിയ മീനെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയല്ലേ ചോറെല്ലാം തിന്ന്. ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറഞ്ഞ ചിലർക്ക് ഈ മാങ്ങയൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും കർമ്മൂസക്കറിയെല്ലാമ്പോൾ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ വരട്ടിയ അയില എന്നെല്ലാം പറയുമ്പോൾ, വരട്ടിയ ഏത് മീനായാലും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.